ഒരു ദിവസം ഉച്ചക്ക് നല്ല വേനൽക്കാലം, ശീതൽവാക്കിൻ്റെ വരാന്തയിലിരിക്കുകയാണ്. ഏതെങ്കിലും ജീവികൾ വരും, അപ്പോൾ പോയി ഫോട്ടോ എടുക്കാം എന്നുള്ളൊരു കണ്ടീഷനിൽ. പക്ഷേ പൊതുവേ വേനൽക്കാലത്ത് ഇത് മൃഗങ്ങൾ കുറവാണ്. പെട്ടെന്നാണ് അപ്പുറത്തെ സ്ഥലത്ത് നിന്ന് ഒരു വാച്ചർ ശീതൽവാക്കിലേക്ക് ഓടിയെത്തിയത്. അദ്ദേഹം വന്നിട്ട് ആകെ ഇങ്ങനെ ഒരു അണപ്പും വെപ്രാളവും എല്ലാം ഉണ്ട്. സാറേ, ഇത് അവിടെ ഒരു ആന ചത്തി കിടക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു. അന്ന് നമുക്ക് പോയി നോക്കാം, നമ്മുടെ ക്യാമറ എടുത്ത് ഞാൻ നേരെ പോവുകയാണ്. ലൈവ് വിത്ത് N.A.Naseerലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സോക്രട്ടീസിൻ്റെ തന്നെ കഥ തുടരുകയാണ്. ഞാൻ ആ വാച്ചറിൻ്റെ കൂടെ ആന ചത്ത് കിടക്കുന്ന സ്ഥലത്തോട്ട് ചെല്ലുകയാണ്. അപ്പോൾ ഒരു വലിയ ആന അവിടെ കിടക്കുന്നുണ്ട്, ഒരു യാതൊരു അനക്കുമില്ല. അപ്പം എനിക്ക് ആകെ ഒരു സംശയമായി, ഇത് ഏതാനയാണ് എന്നുള്ളത്. അനങ്ങുന്നില്ല, കാരണം ആന ജനിക്കുന്നതും മരിക്കുന്നതൊക്കെ ആ പ്രദേശത്ത് മാർക്കിൻ്റെ ആ ഒരു ചുറ്റുപാടുള്ള കാടുകളിൽ തന്നെയാണ്, കുറച്ചുള്ളിലൊക്കെ ഇരിക്കുന്നുള്ളൂ. ഞങ്ങളത് ഈ ആനയെ വളരെ അടുത്തോട്ട് ചെല്ലുകയാണ്. പെട്ടെന്നാണ് ഇത് ചെവിയാട്ടാനും ഇതിൻ്റെ വാല് സൈഡിലോട്ട് ഈച്ചനെ ഓടിക്കാൻ വേണ്ടി ആട്ടാനും തുടങ്ങി. അപ്പോൾ നമ്മൾ ആനയുടെ ഏകദേശം അടുത്തെത്തി. അപ്പോൾ പെട്ടെന്നാണ് ആന ഒന്ന് അനങ്ങിയത്, കാലൊക്കെ മുൻകാലൊക്കെ എടുത്ത് അനങ്ങുകയും മെല്ലെ അത് വാല് വീശിയത്. വാല് വീശുന്ന കണ്ട് ഉടനെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന വാച്ച് പറഞ്ഞ്, സാറേ ഓടിക്കോ സാറേ, ഇത് ആ വളഞ്ഞ കൊമ്പുള്ള കൊല്ലുന്ന ആനയാണ്, ഓടിക്കോ സാറേ എന്ന് പറഞ്ഞ് അവന് എങ്ങോട്ടോ ഓടി. അപ്പം ഞാൻ ഒരു അല്പം നേരം കൂടി അവിടെ നപ്പ് എനിക്ക് മനസ്സിലായി അതിൻ്റെ കൊമ്പിൻ്റെ വളവും ഇതൊക്കെ കൂടി, അത് സോക്രട്ടീസ് ആണെന്നുള്ളത്. അപ്പോൾ സോക്രട്ടീസ് ചരിഞ്ഞിട്ടില്ല, അതിപ്പോഴും ജീവനോടുകൂടെ നമ്മളൊപ്പം ഉണ്ട്. സാധാരണ രീതിയിൽ ആന ഉറങ്ങുന്നത്, അതായത് കാട്ടിലെ ആനകളെല്ലാം ഉറങ്ങുന്നത് നമ്മൾ വായിച്ചിട്ടുള്ളതും പലപ്പോഴും പലരും കണ്ടിട്ടും ഉള്ളതൊക്കെ പല മരത്തിൽ ചാരിയിരുന്നു ചാരി നിന്നു ഉറങ്ങുന്നൊക്കെയാണ് കണ്ടേക്കുന്നത്. പക്ഷേ ആന കിടന്നുറങ്ങുന്നത് എത്ര പേര് കണ്ടിട്ടുണ്ടാവും? അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും, ഇതേ കാട്ടിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ആന കിടന്നുറങ്ങുന്നത്. ഇതിനു മുമ്പ് മൂന്ന് ആന കിടന്നുറങ്ങുകയും ഒരു പിടിയാന അവയ്ക്ക് കാവലിക്കുകയും ഞാനും എൻ്റെ സുഹൃത്ത് ജലീലും ഒരുപാട് നേരം നോക്കിയിരിക്കുകയും ഷൂട്ട് ചെയ്യുകയും ചെയ്തു. അത് പിന്നീട് ഒരു അവസരത്തിൽ നിങ്ങളെ കാണിക്കുന്നതാണ്. ആനകളെ തീരുന്നില്ലല്ലോ, ആനക്കാരും വലിയ കാര്യം എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ കയ്യിലുള്ള വലിയ ഒരുപാട് വീഡിയോകളുണ്ട്. ഈ ആനകൾ കിടന്നുറങ്ങുന്നത് അധികവും ഞാൻ കണ്ടേക്കുന്നത് വേനൽക്കാലത്ത് തന്നെയാണ്. വാച്ചറ് സത്യത്തിൽ ഇങ്ങനെ ആന കിടന്നുറങ്ങുന്നത് കണ്ടിട്ടില്ല. പിന്നീട് അവൻ എൻ്റെ അടുത്ത് വന്ന് പറയുകയും ചെയ്തു, സാറേ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്ന ആന കിടന്നുറങ്ങുന്നത്. ഞാൻ കണ്ടേക്കുന്ന ആന വലിയ ആൽമരത്തിലുമൊക്കെ ചാരി നിന്ന് ഉറങ്ങുന്നത് കണ്ടേക്കുന്ന, ഇങ്ങനെ കിടന്നുറങ്ങുന്നത് കണ്ടിട്ടില്ല. അപ്പോൾ അത് പല ആൾക്കാർക്കും തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ആന ക്ഷീണം, വളരെ ക്ഷീണം തോന്നിയാലാണ് ആന കിടക്കുന്നത്. അത് വേനൽക്കാലത്താണ് സർവ്വസാധാരണമായിട്ട് കാണുന്നത് തന്നെ. പിന്നെ വേനൽക്കാലം നമ്മളുടെ മുതുമലക്കാട്, അതായത് നമ്മുടെ മസനഗുഡിയൊക്കെ ഉൾപ്പെട്ട കാട് വളരെ ദയനീയമായ ഒരു അവസ്ഥയിലേക്കുള്ളൂ. തീരെ വെള്ളം, പുഴയിലൊന്നും തീരെ വെള്ളം ഉണ്ടാവില്ല, പച്ചപ്പിൻ്റെ ഒരംശം പോലും ഉണ്ടാവില്ല, കരിഞ്ഞുണങ്ങിയ പോലെ ഇരിക്കും. അതുപോലെ തന്നെ ജീവികളും. അപ്പോൾ നമ്മളുടെ സോക്രട്ടീസ് ഉണക്ക മുള്ളുകളും ഇതെല്ലാം ഒടിച്ച് തിന്നുന്നൊക്കെ നമ്മൾ ഇങ്ങനെ നോക്കി നിന്നിട്ടുണ്ട്. അത് നമുക്ക് വലിയ സങ്കടം തോന്നിയിട്ടുണ്ട്. മാനുകളെല്ലാം അതെ ഉണങ്ങി, അതിൻ്റെ അവസ്ഥ അങ്ങനെയാണ്. കാടാകെ മാറും, കാടിൻ്റെ നിറം മാറും, മൃഗങ്ങളുടെ നിറം മാറും, കാടിൻ്റെ ഉണക്ക നിറം, മൃഗങ്ങൾക്കും അതുപോലത്തെ നിറം തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ അവർക്ക് തിന്നാനൊക്കെ തീറ്റയും വളരെ കുറവായിരിക്കും. പക്ഷേ ഞങ്ങളെപ്പോഴും നമ്മുടെ ടാങ്കിലെ ആനകൾക്കും മറ്റുള്ള ജീവികൾക്കും വെള്ളം കരുതിയിട്ടുണ്ടാകും. ആ അതേ സമയത്ത് മാർക്ക് വെള്ളം മനുഷ്യർ ഉപയോഗിക്കാൻ സമ്മതിക്കാറില്ല, വളരെ കുറച്ച് വെള്ളം ഉപയോഗിക്കാറുള്ളൂ. ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞാലേ ഞങ്ങൾ കുളിക്കാറുള്ളൂ, കാരണം ആനക്ക് വെള്ളം കരുതി വെക്കും. അങ്ങനെയാണ് അവിടുത്തെ രീതി തന്നെ. അവിടുത്തെ കഠിന വേനൽ സമയത്ത് നമ്മളുടെ സോക്രട്ടീസ് വന്നു. അന്ന് ഞാൻ അവിടെ ഉണ്ടായിരുന്നു, ഏകദേശം ഒരു രണ്ട് മൂന്നാഴ്ച അവിടെ ഉണ്ടായിരുന്നു. കുറേ അതിൻ്റെ ഷൂട്ട് ചെയ്തു. ശീതൽവാക്കിന് ചുറ്റും തന്നെയായിരുന്നു അവൻ. ടാങ്കിൻ്റെ അടുത്ത് പോവും, പിന്നെ അവിടെ ഉള്ള ചെറിയ ചെറിയ ചെടികൾ, ചെറിയ ചെറിയ മരങ്ങളെല്ലാം ഒടിച്ച് അത് തിന്നും. അങ്ങനെയാണ് സോക്രട്ടീസ് അവിടെ കുറച്ച് നാളുകൾ തങ്ങിയിരുന്നത് തന്നെ. വേറെ മാനങ്ങൾ വരാറുണ്ട്, റിവാൾഡ് വരാറുണ്ട്. പക്ഷേ ഇവൻ ഭയങ്കര, നമുക്ക് ഭയങ്കര സങ്കടം തോന്നും അവൻ്റെ വരവും ഇതെല്ലാം വളരെ ഒരു ഇതായിട്ടുള്ള രീതിയിലാണെന്ന്. ചില സമയത്ത്
അവന് തോന്നും നമ്മളുടെ വീടിന് മുന്നിൽ വന്ന് നിന്നിട്ട് നമ്മളോട് അടുക്കാൻ തോന്നും. നമ്മളോടെന്ന് പറഞ്ഞാൽ എന്നോടും ജലീലിനോടൊന്നല്ല, മാർക്കിനോട്. ഇത് മാർക്കുള്ളപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്തതാണ്. മാർക്ക് അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു ഏകദേശം. അപ്പോൾ മാർക്കായിട്ടത് സംസാരിക്കുന്നതെല്ലാം കേൾക്കാറുണ്ട്. അതുപോലെ തന്നെ മഴക്കാലം വന്നു കഴിഞ്ഞപ്പോഴോ ആനയും മാറി കാടും മാറി അതിൻ്റെ നിറവും മാറി ഭയങ്കര ഹാപ്പി മൂഡിലാണ്. എല്ലാ ജീവികളും നല്ല സന്തോഷത്തോടെ ഇരിക്കുമല്ലോ. മഴക്കാലം എത്രയും ഇഷ്ടപ്പെട്ടൊരു കാലമാണ് അവർക്ക്. നമ്മളുടെ സോക്രട്ടീസിന് ചില സ്വഭാവങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അവൻ ധാരാളിത്തം കാണിക്കും. പുഴയിൽ വന്ന് അവൻ കൃത്യമായിട്ട് മൂത്രമൊഴിക്കും. എനിക്ക് തോന്നുന്നു പുഴയിലത്തെ വെള്ളം പോരാതായിരിക്കും, പക്ഷേ മഴക്കാലം നല്ല വെള്ളമുണ്ട്. അത് കഴിഞ്ഞ് അതേ പുഴയിൽ തന്നെ അവൻ വെള്ളം കുടിക്കുകയും ചെയ്യും. വെള്ളം കുറയുമ്പോഴും ഇതൊക്കെ തന്നെ സംഭവിക്കുന്നത്. മൂത്രമൊഴിക്കുകയും ചെയ്ത് അതിൽ നിന്ന് തന്നെ വെള്ളം കുടിക്കുകയും ചെയ്ത് അത് കഴിഞ്ഞ് ഒരു തവണ സോക്രട്ടീസ് ഇപ്പുറയിലോട്ട്, അതായത് ഞങ്ങളുടെ ഭാഗത്തോട്ട് ഇക്കരയിലോട്ട് ക്രോസ് ചെയ്ത് വന്നു. സോക്രട്ടീസിൻ്റെ ഒരു ഫാമിലിയെ കുറിച്ച് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറയുകയുണ്ടായി. അതിൽ ചിലപ്പോൾ രണ്ട് മൂന്ന് പിടിയാനേ ഉണ്ടാവും, ചിലപ്പോൾ കുട്ടിയാനേ ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. ഇടയ്ക്ക് അവൻ ഈ കൂട്ടത്തിൽ നിന്ന് പുറത്തായിരിക്കും. ചിലപ്പോൾ അവനെ അന്വേഷിച്ച് ഈ കൂട്ടം തന്നെ വരാറുണ്ട്. അവൻ്റെ കുട്ടികളായിരിക്കും, കാരണം അത്തരത്തിലുള്ളൊരു ആനയെ പിന്നീട് നമ്മൾ കാണുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. സോക്രട്ടീസ് പലപ്പോഴായിട്ട്, ഞാൻ ഈ താമസിക്കുന്ന സമയത്ത് പലപ്പോഴായിട്ട് ഈ പുഴ കടക്കുകയോ അവിടുന്ന് വെള്ളം കുടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം പുഴയിലെ വെള്ളത്തിൻ്റെ അവസ്ഥ. നേരത്തെ കണ്ട വീഡിയോവും ഈ വീഡിയോ തമ്മിലുള്ള അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ അറിയാം പുഴ എങ്ങനെയാണെന്ന്. വേനൽ മാറുന്ന പോലെയാണ് അത്. നല്ല പച്ചപ്പുള്ളപ്പോൾ വളരെ നല്ല നിറമായിരിക്കും. ഇവൻ്റെ നേരത്തെ പറഞ്ഞ പോലെ ഇവൻ്റെ ഫാമിലി ആനകൾ, ആ ആനക്കൂട്ടം ഇവനെ തേടി ഇത്തവണ ഞങ്ങൾ പോയപ്പോൾ സോക്രട്ടീസിൻ്റെ പിന്നാലെ വരികയുണ്ടായി. അപ്പോൾ സോക്രട്ടീസ് അവിടെ ഇങ്ങനെ മറഞ്ഞു നിൽക്കുന്നുണ്ട്. നമുക്ക് അതിൻ്റെ കൃത്യമായിട്ട് നമ്മൾക്ക് കൊമ്പെല്ലാം കാണാം. നമ്മൾ ഏകദേശം അവൻ്റെയൊക്കെ കുറച്ച് അടുത്തൊക്കെ തന്നെയാണ്. അപ്പോഴാണ് ആദ്യം ഒരു പിടിയാന വന്നത്, ഒപ്പം അതിൻ്റെ കുഞ്ഞുണ്ട്. സോക്രട്ടീസിൻ്റെ കുഞ്ഞായിരിക്കാം, കാരണം അല്ലെങ്കിൽ അവൻ അടുപ്പിക്കാറില്ല സാധാരണ ആനകളെയൊക്കെ. അവരും രണ്ട് മൂന്ന് ദിവസം ശീതൾവാക്കിന് ചുറ്റും തന്നെ ഉണ്ടായിരുന്നു. എല്ലായ്പ്പോഴും ശീതൾവാക്കിൽ നിന്ന് കുട്ടിയെ മറച്ചു പിടിച്ചിട്ടുള്ളൊരു സഞ്ചാരം പോലെയാണ് നമുക്ക് തോന്നിയേക്കുന്നത്. നമ്മളുടെ നമ്മളിരിക്കുന്ന സൈഡ്, നമ്മൾ നിൽക്കുന്ന സൈഡിലായിരിക്കില്ല കുട്ടികൾ, ആനയുടെ മറുവശത്തായിരിക്കും കുട്ടികൾ നിൽക്കുന്നത്, നടക്കുന്നതൊക്കെ. അതിനെ മറച്ച് പിടിച്ചിട്ട് കൊണ്ടുപോകും ആന കാട്ടിലേക്ക്. പക്ഷേ അത് അവിടെ കുറച്ച് നാളുണ്ടത്, കാരണം ഈ ആന പ്രസവിച്ചതൊക്കെ ഈ ഭാഗത്തൊക്കെ തന്നെയാണ്. അപ്പോൾ അതിനെ ഓരോ സ്ഥലങ്ങളും പരിചയപ്പെടുത്തുകയും നേരത്തെ ഉണ്ടായിരുന്ന കുഞ്ഞ്, കൂടാതെ അതിൻ്റെ കൂട്ടത്തിലൊരു ആനയുടെ കുട്ടി, ഇതെല്ലാം ഉണ്ടായിരുന്നു. ഒരു ചെറിയൊരു സംഘം സോക്രട്ടീസ് അവിടെ ഇവിടെയൊക്കെ നിൽപ്പുണ്ടാവും. അങ്ങനെയാണ് ഇടയ്ക്ക് നമ്മുടെ കൂട്ടം അവരുടെ കൂട്ടത്തെ പോയി ഒന്ന് നോക്കും. എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അവൻ അവിടെ ഉണ്ടാവും, കാരണം ടൈഗറിൻ്റെ സാന്നിധ്യത്തിൽ അവൻ സോക്രട്ടീസ്. അതാണ് കുഞ്ഞു കുട്ടിയുള്ളപ്പോൾ കൊമ്പനാനകളെല്ലാം അതിൻ്റെ പുറത്ത് മീനിങ് എന്ന് പറഞ്ഞാൽ ആ കൂട്ടത്തിന് വെളിയിലുണ്ടാവും, പക്ഷേ വളരെ ജാഗ്രതയോടെയായിരിക്കും. എന്തെങ്കിലും ഒരു ശബ്ദം കേട്ടാൽ അവരെ ഓടിയെത്തുകയും എല്ലാം ചെയ്യും. അതുപോലെ തന്നെ ഇവൻ സോക്രട്ടീസ് ചിലപ്പോൾ മുളങ്കമ്പ് ഒടിച്ചിടുക, മരങ്ങളുടെ കമ്പ് ഒടിച്ചിടും. അത് വേറെ ചില ഗുണങ്ങളുമുണ്ട്, നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അവരുടെ പുറകേൽ ചിലപ്പോൾ മാൻകൂട്ടങ്ങളും വരും. ഇപ്പോൾ റിവാൾഡോ എല്ലാം വന്നു കഴിഞ്ഞാൽ ഒരുപാട് മാൻകൂട്ടങ്ങൾ അതിൻ്റെ അടുത്ത് തന്നെയാണ്. റിവാൾഡോ വലിയ കുഴപ്പമൊന്നും ഇല്ല, പക്ഷേ സോക്രട്ടീസിൻ്റെ അടുത്ത് മറ്റുള്ള ജീവികൾക്ക് അടുക്കാൻ ഇത്തിരി ഇതുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. അവർ കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഇവൻ തുമ്പിക്കയും കൊണ്ട് അടിച്ച് ഓടിക്കുവൻ, കരടിയൊക്കെ ഓടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം വേനൽക്കാലത്ത് മറ്റൊക്കെ പുല്ലെല്ലാം നഷ്ടപ്പെടും. അപ്പോൾ ആന വലിച്ചിടുന്ന കമ്പിളിൽ നിന്ന് എന്തെങ്കിലും ഇല, പഴുത്തല, പൂക്കൾ, എന്തെങ്കിലും പഴയ
കായ ഉണങ്ങിയ കായ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ തിന്ന് അവരും അതിൻ്റെ ഈ ജീവികളോടൊപ്പം ജീവിക്കും. അതുപോലെ നമ്മളുടെ ടാങ്കിന് ചുറ്റുവട്ടത്തായിരിക്കുള്ളൂ എപ്പോഴും സോക്രട്ടീസ് നിലനിൽക്കുന്നത് തന്നെ. അതിന് ചുറ്റുമുള്ള മരങ്ങളിൽ നിന്നുള്ള കൊമ്പുകൾ ഒടിച്ചിടും, ഇടയ്ക്കൊന്ന് കാട്ടിൽ കയറും, എന്നാലും അവൻ തിരിച്ച് ഇവിടെ വന്ന് ടാങ്കിൽ വന്ന് വെള്ളം കുടിക്കും. കാരണം സീഗൂർ പുഴയുണ്ട് ഇതിൻ്റെ അടുത്ത്. നേരത്തെ നിങ്ങൾ കണ്ട പുഴയുടെ പേര് സീഗൂർ പുഴ എന്നാണ്. വേനൽക്കാലത്തൊന്നും ആ പുഴയിൽ വെള്ളം ഉണ്ടാവാറില്ല, കാരണം തീരെ അത് ഇതായിട്ട് പോകും. അപ്പോൾ ഇവർ ടാങ്കിൽ നിന്നായിരിക്കും വെള്ളം കുടിക്കുന്നതല്ല. ഇപ്പോൾ ഒരു കേസ് പറഞ്ഞ് സീഗൂർ നേച്ചർ ട്രസ്റ്റിൽ മാർക്കിൻ്റെ സിസ്റ്ററെല്ലാം അത് കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് വേനൽക്കാലത്ത് മുകളിലുള്ള കെട്ടിക്കിടക്കുന്ന വെള്ളം ഡാമിൽ നിന്ന് ഇപ്പോൾ ഗവൺമെൻറ് തുറന്ന് സീഗൂർ പുഴയിലോട്ട് വിടാറുണ്ട്. അപ്പോൾ അത് വലിയൊരു ഗുണം ചെയ്തിട്ടുണ്ട് വേനൽക്കാലത്ത്. പിന്നെ ഇക്കാലം ഈ ഇപ്പോഴത്തെ കാലത്ത് വലിയ പ്രശ്നമില്ല, ഒരുപാട് വെജിറ്റേഷൻ ഉണ്ട്, മാനും എല്ലാം ഉണ്ട്, നല്ല പച്ചപ്പാണ്. ഇത് വേനൽക്കാലം കഴിഞ്ഞൊരു കുറേ രണ്ട് മൂന്ന് വർഷം മുമ്പുള്ളൊരു വേനൽക്കാലത്തെ പിക്ചറാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൊമ്പൊക്കെ ആകെ ചെളി പിടിച്ച്, കാരണം വെള്ളമില്ല ഒന്ന് മേലൊക്കെ നനക്കാനോ. പക്ഷേ ഇവർ ഒരിക്കലും ടാങ്കിൽ നിന്ന് വെള്ളം കോരി കുളിക്കാറില്ല, ഒരാനക്കൂട്ടം വന്നാലും കുളിക്കാറില്ല. കാരണം കുളിക്കാനുള്ള വെള്ളമല്ലാതെ കുടിക്കാനുള്ള വെള്ളമാണെന്ന് അവർക്കറിയാം. അപ്പോൾ ഒരാന വന്ന് കുളിച്ചു കഴിഞ്ഞാൽ വെള്ളം തീരും. അപ്പോൾ പുറകിലുള്ള ആനകൾക്കോ മറ്റുള്ള ഒന്നിനും വെള്ളം കിട്ടില്ലെന്ന് ഇവർക്ക് തന്നെ നല്ല ബോധ്യമുണ്ട്. നമ്മൾ മനുഷ്യരാണ് വെള്ളം കൊണ്ട് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ 44 നദികളുണ്ട് കേരളത്തിൽ. ചെറിയൊരു വേനൽക്കാലം വന്നു കഴിഞ്ഞാൽ വരൾച്ചയാണ്. നമ്മൾ വെള്ളം ധാരാളിത്തം, നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ ആ ജീവികൾക്ക് അതിന് അറിയാം, കൃത്യമായിട്ട് അറിയാം, വളരെ ശ്രദ്ധിച്ചാണ് വെള്ളം ഉപയോഗിക്കേണ്ടതെന്നുള്ളത് നമ്മൾ കണ്ട് പഠിക്കേണ്ട ഒരു കാര്യമാണത്. നമ്മളുടെ മുതുമല സാഞ്ചുറിയാണ് മുതുമല ടൈഗർ റിസർവ് ഇപ്പോൾ. അപ്പം മുതുമല ടൈഗർ റിസർവാണ് ഏഷ്യാറ്റിക് എലിഫൻറ്റിൻ്റെ ഏറ്റവും വലിയ സങ്കേതം. അവിടെയാണ് ഏറ്റവും കൂടുതൽ ഏഷ്യൻ എലിഫൻ്റ് ഉള്ളത്. ഏഷ്യൻ എലിഫൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇന്ത്യയിലൊക്കെ കാണുന്ന ആനയൊക്കെ ഏഷ്യൻ എലിഫൻ്റ്. ആഫ്രിക്കൻ ആനയ്ക്ക് വ്യത്യാസമുണ്ട്, ഒരു ചെവി വലിപ്പം കൊമ്പ്. ആണിനും പെണ്ണിനും കൊമ്പുകളുണ്ട്. നമ്മളുടെ ആണാനക്ക് മാത്രമാണ് കൊമ്പുകൾ, പെണ്ണാനക്ക് ചെറിയ തേറ്റയാണ്, ഇതുപോലെ ചെറിയൊരു ഇത് കാണാം, അത്രേ ഉള്ളൂ. അത് ശ്രദ്ധിച്ചാൽ മാത്രം കാണാവുന്നതാണ്. ഇത് നമ്മൾ വളരെ അടുത്ത് പോയതാണ്, നമ്മളുടെ സോക്രട്ടീസ് ആണെന്ന് വിചാരിച്ച്. കാരണം സോക്രട്ടീസ് വലിയ കുഴപ്പം നമ്മളോട് ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നീടാണ് മനസ്സിലായത് ഇത് സോക്രട്ടീസിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന്. വ്യാജനാണെന്ന് പറയില്ല നമ്മൾ, അതുപോലെ സോക്രട്ടീസിൻ്റെ ഏകദേശം ചെറിയൊരു പതിപ്പാണ്. പക്ഷേ വാലിൻ്റെ നീളം കണ്ടപ്പോൾ മനസ്സിലായി സോക്രട്ടീസിൻ്റെ വാലിൻ്റെ നീളം അങ്ങനെയല്ല, കൊമ്പും അത്ര വലിപ്പമില്ല, പക്ഷേ മേലോട്ട് വളഞ്ഞു നിൽക്കുന്നത്. പലരും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് സോക്രട്ടീസാണ് എന്ന്. സോക്രട്ടീസിനെക്കാട്ടിയും അല്പം ചെറിയ ആനയാണ്. എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ സോക്രട്ടീസിൻ്റെ മകനായിരിക്കാം. അവനും ഇവിടെ തന്നെ വരാറുണ്ട്. ഒരുപാട് ആനകൾ അവിടെ വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞില്ല പഴയ ബ്രസീലിയൻ ഫുട്ബോൾ ടീമിൻ്റെ, അതിനുശേഷം ഒരുപാട് പുതിയ പുതിയ ആനകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അവിടെ. അത് ഒരു ജനറേഷൻ കഴിയുമ്പോൾ അടുത്ത ആൾക്കാർ വരും. പക്ഷേ ഇവരൊക്കെ ജനിച്ചത് ഇവിടെ ആയിരിക്കുള്ളൂ ചെറുപ്പത്തിൽ. അവർക്ക് ആ ഓർമ്മകളുണ്ട്, കാരണം ഇവിടെ സേഫാണെന്നുള്ള ഒരു ശല്യമില്ലെന്നുള്ള. ഇത് നേരത്തെ പറഞ്ഞ പോലെ സോക്രട്ടീസ് അല്ല, നമ്മൾ സോക്രട്ടീസ് എന്നാണെന്ന് വിചാരിച്ച, പക്ഷേ വാല് പൊക്കി കാണിച്ച് ഞാൻ സോക്രട്ടീസ് അല്ല, നിങ്ങൾ എൻ്റെ അടുത്ത് വരണ്ട, നിങ്ങൾ ഉദ്ദേശിച്ച ഒരു ആനയല്ല ഞാൻ. പുഴയിൽ വന്ന് അവൻ വെള്ളം കുടിക്കുകയാണ്. ആനകളെ കൊമ്പുകളുടെ ഇത് ചെവിയുടെ പ്രത്യേകത ഇതൊക്കെയാണ് തിരിച്ചറിയാൻ പറ്റുക. സോക്രട്ടീസിൻ്റെ അഴകാർന്ന കൊമ്പാണ് അതിൻ്റെ അതിൻ്റെ ഭംഗി അവൻ്റെ കൊമ്പ് തന്നെയാണ്. ആ കൊമ്പിങ്ങനെ പ്രദർശിപ്പിച്ച് നടക്കുന്ന പോലെയാണ്. പിന്നെ നടത്തം കാണുമ്പോൾ നമുക്കറിയാം കൊമ്പ്, നിങ്ങൾ എൻ്റെ ഭംഗിയേറിയ കൊമ്പ് കണ്ടോ കണ്ടോ എന്നും പറഞ്ഞാണ് അവൻ നടക്കുന്നത്. അപ്പോൾ സോക്രട്ടീസിൻ്റെ കഥ തൽക്കാലം നമുക്കിവിടെ നിർത്താം.
തുടരും ഇനിയും ഉണ്ട്. അപ്പോൾ ഇവൻ ഇപ്പോഴും കാട്ടിൽ ഇതുപോലെ ഇപ്പോൾ നമ്മൾ കണ്ടിരുന്ന നല്ല അഴകുള്ള കൊമ്പുമായിട്ട് നടക്കുന്ന അതുപോലെ ഇനിയും ഒരുപാട് കാലമുണ്ടാവട്ടെ. അടുത്ത എപ്പിസോഡിൽ നിങ്ങളെ കാട്ടിലെ പുതിയ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വരുന്നതാണ്. എല്ലാവർക്കും നന്ദി. ഇത് കൂടുതൽ ആളുകളിലേക്ക് നിങ്ങളുടെ കൂടുതൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കണം. സന്തോഷം. താങ്ക്സ്.